മല്ലു സ്റ്റോറീസിലേക്ക് സ്വാഗതം അച്ഛൻ ഇന്നലെ മൈസൂർ പോയിരുന്നോ മകളുടെ ചോദ്യത്തിന് മുമ്പിൽ തലകുനിച്ചയാൾ തലയാട്ടി എങ്ങനെ അറിഞ്ഞു എന്നോർത്താണോ അച്ഛൻ തല കുനിക്കുന്നത് എന്റെ ക്ലാസ്സിലെ രേഖയുടെ അച്ഛൻ അച്ഛനെ കണ്ടിരുന്നു അയാൾക്ക് തലയുയർത്തി മകളുടെ മുഖത്ത് നോക്കാനായില്ല അച്ഛൻ പണ്ടും ഇടയ്ക്കിടെ കാശുകുട്ടി വെച്ച് പോയിരുന്നത് മൈസൂർക്കായിരുന്നില്ലേ അയാളൊന്നും മിണ്ടാതെ നിന്നു കോളേജിൽ പഠിക്കുന്ന ഒരു മകളുണ്ടെന്നെങ്കിലും അച്ഛന് ഓർമ്മയുണ്ടാകുന്നത് നല്ലതാണ് ബാഗമെടുത്ത് കോളേജിലേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ മുഖത്തു കണ്ട ദേഷ്യം നേരിടാനാവാതെ അയാൾ തല താഴ്ത്തി നിന്നു മൈസൂരിലെ ദാവയുടെ പിൻമിശത്തുള്ള കെട്ടിടത്തിൽ സെലക്ട് ചെയ്യാനായി നിരനിരയായി നിർത്തിയ പെണ്ണുങ്ങളെ നോക്കി നിൽക്കുമ്പോഴാണ് മകളുടെ കൂടെ പഠിച്ചിരുന്ന കുട്ടിയുടെ അച്ഛൻ രാജേന്ദ്രൻ ഒരു മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടത് അയാളിൽ നിന്ന് മുഖം ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല തന്നെ കണ്ട് അയാളും മുഖം തിരിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു പക്ഷേ നാട്ടിൽ മൈസൂരിൽ കച്ചവടക്കാര്യത്തിനായി പോയ രാജേന്ദ്രൻ വ്യഭിചാര കേന്ദ്രത്തിൽ നിന്നിറങ്ങി വരുന്ന രാഘവനെ കണ്ടത് പാട്ടായി പെയിന്റിന്റെ പണിക്ക് പോകുന്ന രാഘവൻ മിച്ചം കിട്ടുന്ന കാശസൂരി ബീച്ച് ഇടയ്ക്കിടെ ഒന്നോ രണ്ടോ ദിവസം മുങ്ങുന്നത് ഇതിനു വേണ്ടിയായിരിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു ചിരിക്കുന്നത് മകളും കേട്ടു അവൾ അച്ഛനോട് മിണ്ടാതെയായി ഈ പ്രാവശ്യം മാസവസാനം രാഘവൻ പോയിട്ട് തിരിച്ചു വരാൻ ഒരാഴ്ച എടുത്തു മൈസൂർ മടത്തപ്പോളായിരിക്കുമല്ലേ നേരെ ബോംബയ്ക്ക് വിട്ടത് അവിടെയാകുമ്പോൾ പരിചയക്കാർ ആരും കാണില്ലല്ലോ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ ബോംബെയിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് നീട്ടിക്കൊണ്ട് പറയുമ്പോൾ അവളിൽ സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നിരുന്നു അച്ഛന്റെ ഈ സ്വഭാവം കൊണ്ട് മാത്രമായിരിക്കും അമ്മ മനോനില തെറ്റി ഇറങ്ങിപ്പോയത് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് അതിന് മറുപടി പറയാൻ കഴിയാതെ അയാൾ വെറുതെ അകലേക്ക് നോക്കി തലതാഴ്ത്തി നിന്നു എന്റെ കുഞ്ഞ് അവനിങ്ങനെയുള്ള സ്വഭാവമൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല ഇതിപ്പോ കുറച്ചു നാളായിട്ടുള്ളൂ ഈ പോക്കു വരവ് അമ്മമ്മ കരയുന്ന പേർക്കുട്ടി തലയിൽ തലോടി ആശ്വസിപ്പിച്ചു എന്റെ കൂട്ടുകാരികൾക്ക് എന്നെ എന്നും കളിയാക്കും അച്ഛനെ മൈസൂർ കണ്ട കാര്യം പറഞ്ഞ് ഇനി ഇപ്പോൾ ബോംബെയിലേക്ക് പോയതുകൂടി അറിഞ്ഞാൽ പിന്നെ അവളുടെ കരസിൽ കൂടി വന്നു എന്താ ചെയ്യാം മോളെ അവനോട് വേറെയൊരു കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല ഇതിപ്പോ ഈ വയസ്സാങ്കാലത്ത് അച്ചമ്മ പറഞ്ഞത് പൂർത്തിയാക്കിയില്ല ഈ മാസം എങ്ങോട്ടാ മാസാവസാനം ബാഗിൽ വസ്ത്രങ്ങൾ എടുത്തു വെക്കുമ്പോൾ മകൾ ദേഷ്യത്തോട് ചോദിച്ചു അതിനും അയാൾ ഒന്നും വേണ്ടിയില്ല എന്തിനാണ് നിങ്ങൾ സുഖം തേടി നിന്ന് തിരിച്ചു വരുന്നത് അവിടെ തന്നെ നിന്നൂടെ അവളുടെ ചോദ്യം നേരിടാനാവാതെ അയാൾ മുഖം താഴ്ത്തി നിങ്ങളെപ്പോലെ ഒരച്ഛൻ അപ്പുറത്തെ മുറിയിൽ കിടക്കുമ്പോൾ ഒരു ദിവസം പോലും ഞാൻ മനസമാധാനത്തോടെ ഉറങ്ങിയിട്ടില്ല അതെന്താ എന്നർത്ഥത്തിൽ അയാൾ മകളെ നോക്കി അതിനു മറുപടി പറയാതെ മകൾ അകത്തേക്ക് പോയി തെല്ലു നേരം നിന്ന് ബാഗുമെടുത്ത് രാഘവൻ പുറത്തേക്കിറങ്ങി സോനം കെച്ചി ചുണ്ടിൽ ചായം തെച്ചു പിടിപ്പിച്ച നിർവകാരയായ സ്ത്രീ രൂപങ്ങളുടെ അയാൾ ആരെയോ തിരഞ്ഞു നടന്നു മനോഹരമായി അണിഞ്ഞൊരുങ്ങിയ സുന്ദരിയായ യുവതി നിന്നിരുന്ന ഒരു മുറിയുടെ മുൻപിൽ അയാൾ സംശയിച്ചു നിന്നു പിന്നെ അയാൾ അകത്തു കയറി അകത്തിരിക്കുന്ന തടിച്ച സ്ത്രീയുടെ കയ്യിൽ ബാഗിൽ നിന്ന് സൂക്ഷിച്ചു വെച്ച ഒരു പൊതിയെടുത്തു നീട്ടി ഞാൻ ഇവിടെയാണെന്ന് എങ്ങനെ അറിഞ്ഞു നാട്ടിലേക്കുള്ള ട്രെയിനിന്റെ ജനലിനുള്ളിലൂടെ പുറത്തേക്ക് നോക്കി ആ മധ്യവയസ്ക അത് ചോദിക്കുമ്പോൾ അവരുടെ കണ്ണിൽ കണ്ണുനീർ ഉരുണ്ടുകൂടിയിരുന്നു ഒരു പരിചയക്കാരൻ നിന്നെ പോലെ ഒരാളെ കണ്ടു എന്ന് പറഞ്ഞു മൈസൂര് വെച്ച് ശരിയാണോ എന്നറിയാനായിരുന്നു ആദ്യമായി മൈസൂര് പോയത് അവിടെ എത്തിയപ്പോഴേക്കും നീ അവിടെ നിന്ന് പോയിരുന്നു ഫോട്ടോ കാണിച്ചപ്പോൾ നീ തന്നെയാണെന്ന് കൂട്ടത്തിൽ നിന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പറഞ്ഞു കൂടെ കൂട്ടിയവൻ ചതിയിൽപ്പെടുത്തി പോയതാണെന്നും അവർ പറഞ്ഞു മാസങ്ങളായി നിങ്ങളെ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരും എന്നറിഞ്ഞ് നിന്നെ തിരഞ്ഞു പിന്നീട് എല്ലാ മാസവും മൈസൂർ പോയിരുന്നു എന്റെ ഇടയ്ക്കുള്ള നിന്നെ തേടിയുള്ള വരവ് കണ്ടാവാം അവിടെയുള്ള ആളാണ് ചിലപ്പോൾ ബോംബെയിൽ കാണുമെന്ന് പറഞ്ഞത് അവിടെയും കുറെ തിരഞ്ഞു കാമാറിയിൽ വെച്ച് പരിചയപ്പെട്ട ദീദിയാണ് പറഞ്ഞത് കൊൽക്കത്തയിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ പറഞ്ഞ കാശു കൊടുത്താൽ കൂടെ അയക്കാമെന്നും എന്നോട് വെറുപ്പ് തോന്നുന്നില്ലേ ഇത്ര വർഷമായിട്ടും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ചോദിച്ചത് എന്തിന് സ്നേഹം പ്രകടിപ്പിക്കാനാവാത്തത് എന്റെ തെറ്റല്ലേ അത് വേറിടുത്തുനിന്ന് കിട്ടിയപ്പോൾ അത് മുഴിപ്പിക്കാതെ അയാൾ മുഖം താഴ്ത്തി നാട്ടിലും വീട്ടിലും ആരും അറിഞ്ഞിട്ടില്ല ആരെയും അറിയിക്കേണ്ട മോളോട് പോലും പറയേണ്ട മനോനില തെറ്റി കാണാതായി എന്ന് മാത്രമാണ് മോളടക്കം എല്ലാവരും കരുതിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മനോനില തെറ്റി നാടുവിട്ടുപോയ അമ്മ തിരിച്ചു വന്നപ്പോൾ മകൾ കെട്ടിപ്പിടിച്ച് കുറെ കരഞ്ഞു രാത്രിയിൽ കൂടെ കിടക്കണമെന്ന് വാശി പിടിച്ച് കരഞ്ഞപ്പോൾ അവൾക്ക് നഷ്ടപ്പെടുത്തിയ അമ്മയുടെ വാത്സല്യത്തെ ഓർത്ത് അവരുടെ ചങ്കൊന്നും ഇങ്ങി മകൾ കാണാതിരിക്കാൻ അമ്മ അവളെ കാണാതെ മുഖം തിരിച്ചു പിടിച്ചു അമ്മ ഇന്നലെയാണ് ഞാൻ കുറെ നാളുകൾക്ക് ശേഷം ഏറ്റവും നന്നായി ഉറങ്ങിയത് അമ്മയുടെ നെഞ്ചിൽ ചേർന്ന് കിടക്കുമ്പോൾ ഞാൻ ഏറ്റവും സുരക്ഷിതയായതുപോലെ അവർ മകളുടെ തലയിൽ തലോടി ഓരോ മാസാവസാനവും അച്ഛൻ സുഖം തേടി മൈസൂരിലെയും ബോംബെയിലെയും പൊട്ട സ്ഥലങ്ങളിൽ പോയി വരുന്നു എന്നൊക്കെ കേട്ടപ്പോൾ മുതൽ പേടിച്ചാണ് ഞാൻ ഓരോ രാത്രിയും ഉറങ്ങിയിരുന്നത് അവൾ അമ്മയുടെ നെഞ്ചിലേക്ക് തല ചായച്ച് പൊട്ടിക്കരഞ്ഞു എനിക്ക് അച്ഛനെ പേടിയാണേ പണിക്കു പോകാൻ ഇറങ്ങിയ രാഘവൻ അത് കേട്ട് തല താഴ്ത്തി പുറത്തെ വേലിയിലെ കനത്ത ചൂടിലേക്ക് അയാൾ ഇറങ്ങിപ്പോയി രചന ഷാനു സമദ് കൂടുതൽ സ്റ്റോറികൾക്ക് മല്ലു സ്റ്റോറീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം